السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم على عبدك ورسولك محمد الأمين وعلى آله وأصحابه أجمعين. إن أريد إلا الإصلاح ما استطعت وتوفيق إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. وقدمنا إلى ما عملوا من عمل فجعلناه هباء منثورا. صدق الله العلي العظيم. ബഹുമാന്യരായ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ ഏവരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മള് സൂറ ഇസ്രായിലെ 23-ാമത് വചനം, അതിന്റെ ആദ്യ ഭാഗമാണ് ഇപ്പോൾ ഖുർആൻ ക്ലാസിന്റെ ഇതിവൃത്തമായി അല്ലെങ്കിൽ വിഷയമായി മുമ്പിൽ വെച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഭാഗം തെരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശ്യം ഒരു ഇസ്ലാമികമായ വസ്തുതയെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വളരെ മർമ്മപ്രധാനമായ ഒരു വസ്തുതയെ അതിന്റെ ഏകദേശ വിശദാംശത്തോടുകൂടി പഠിച്ചു പോവുക എന്ന ഒരു രീതി സ്വീകരിച്ചുകൊണ്ടാണ്. നിങ്ങളുടെ നാഥൻ നിങ്ങളുടെ മേൽ ഇങ്ങനെ വിധിച്ചിരിക്കുന്നു, അഥവാ അല്ലാഹു നിങ്ങളോട് ഇങ്ങനെ കല വിധി, അവന്റെ തീർപ്പ്, അവന്റെ നിർബന്ധം, കൽപ്പന നിങ്ങളുടെ മേൽ ഇങ്ങനെ ചെലുത്തിയിരിക്കുന്നു. അല്ലാ തഅബ്ദു ഇല്ലാ ഇയാഹു, നിങ്ങൾ അവന് മാത്രം വഴിപ്പെട്ടേ ജീവിക്കാവൂ. ഈ ഒരു വസ്തുതയെയാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സിൽ പഠന വിഷയമാക്കിയത്. മനുഷ്യൻ പാലിക്കേണ്ടുന്ന, നിർബന്ധമായും പാലിക്കേണ്ടുന്ന മൂന്ന് ബന്ധങ്ങളെ അടിസ്ഥാനപരമായി പഠിപ്പിച്ച ഒരു മതമാണ് ഇസ്ലാം, ദർശനമാണ് ഇസ്ലാം. അതിൽ മനുഷ്യൻ എന്ന നിലക്ക് സർവോപരി അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിത്വങ്ങൾ എന്ന നിലക്ക് ഈ ബന്ധങ്ങളുടെ പവിത്രതയും അതിന്റെ ശരിയായ രീതിശാസ്ത്രവും പഠിക്കുകയും മനസ്സിലാക്കുകയും സാധ്യമാകുന്ന അളവിൽ പരമാവധി ശ്രമത്തോടുകൂടി അത് തുടരുകയും ചെയ്യുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. നമ്മുടെ പരലോക വിജയത്തിന്റെ, ഇഹലോകത്തിന്റെ അനുഗ്രഹങ്ങൾ ലഭ്യമാകുന്നതിന്റെ അനിവാര്യതയാണ് ഈ പറഞ്ഞ വസ്തുത. ആ നിലക്ക് നമുക്ക് ഒന്നാമതായി ബന്ധമുണ്ടാവേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ബന്ധം ഏറ്റവും നന്നായി നാം പരിപാലിക്കേണ്ടത് അള്ളാഹുവുമായിട്ടാണ്. മനുഷ്യൻ തന്റെ സൃഷ്ടാവുമായുള്ള ബന്ധം യഥാവിധി പരിപാലിക്കുക. അള്ളാഹുവുമായുള്ള ദാസന്റെ, അടിയാറുകളുടെ, അടിയാത്തികളുടെ ബന്ധത്തെ നിർണയിക്കുന്ന ഖുർആനിന്റെ പ്രയോഗമാണ് അല്ലാ തഅബ്ദു ഇല്ലാ ഇയാഹു എന്നത്. നിങ്ങൾ അവന് മാത്രം വഴിപ്പെട്ടേ ജീവിക്കാവൂ, നിങ്ങൾ അവന്റെ വഴിയിലായിരിക്കണം. അതിനെയാണ് നമ്മൾ ഇബാദത്ത് എന്ന പ്രയോഗത്തിലൂടെ വിവക്ഷിക്കുന്നത്. ഇതിന്റെ മർമ്മവും പ്രാധാന്യവും കൃത്യമായി ഉത്ബോധിപ്പിക്കുന്ന വാക്യമാണ് എല്ലാ നമസ്കാരത്തിലും ഓരോ റക്അത്തിലും നാം പാരായണം ചെയ്യുന്ന സൂറത്തുൽ ഫാത്തിഹയിലെ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്ന വാക്യം. ആ വാക്യം നാം പാരായണം ചെയ്യുമ്പോൾ സൂറ ഫാത്തിഹയിലെ ഓരോ വരിയോടും പ്രതികരിക്കുന്ന തമ്പുരാൻ ഈ വാക്യം ഓതുമ്പോൾ, തന്റെ ദാസൻ പാരായണം ചെയ്യുമ്പോൾ ഇങ്ങനെ പ്രതികരിക്കും അത്രേ, ഹാദാ ബൈനിയോ ബൈനക്, ഇത് എന്റെയും അവന്റെയും ഇടയിലുള്ള കരാറാണ്, ഞാനും അവനും തമ്മിലുള്ള കരാർ ഈ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നമ്മളും അള്ളയും തമ്മിലുള്ള ബന്ധത്തെ നിർണയിക്കുന്ന അടിസ്ഥാനപരമായ വാക്യമാണ് അള്ളാഹുവിന്റെ വഴിയിൽ നമ്മളാവുക എന്ന ഈ വാക്യം. അതുകൊണ്ടാണ് ഇത്രയും പ്രാധാന്യത്തോടുകൂടി ആ വിഷയം ഖുർആൻ ആവർത്തിച്ച് പഠിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഈ ഇബാദത്തിനെ, അഥവാ അള്ളാഹുവുമായുള്ള നമ്മുടെ ബന്ധത്തിന്റെ ശരിയായ രീതിശാസ്ത്രത്തെ ഏതെല്ലാം വീക്ഷണകോണിലൂടെ മഹാരഥന്മാരായ ഇസ്ലാമിലെ പണ്ഡിതന്മാർ, തൗഹീദിന്റെ പണ്ഡിതന്മാർ, മുഫസ്സിരീങ്ങൾ, ഖുർആൻ വ്യാഖ്യാതാക്കൾ നമ്മെ മനസ്സിലാക്കി തരാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന ഭാഗമാണ് പഠിച്ചത്. ഇന്ന് അതേ വിഷയത്തിന്റെ അവസാന ഭാഗം മുമ്പിൽ വെച്ചതിന് ശേഷം അതിന്റെ അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നു. യഥാവിധി വിഷയം അവതരിപ്പിക്കാൻ എന്നെയും ഉൾക്കൊള്ളാൻ നമ്മെ ഓരോരുത്തരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.
അപ്പോൾ അല്ലാഹുവുമായുള്ള നമ്മുടെ ബന്ധത്തിന്റെ ശരിയായ രീതി നാം അവന്റെ കൽപ്പനയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുക എന്നതാണ് എന്ന് നാം മനസ്സിലാക്കി. അതിനെയാണ് ഇബാദത്ത് എന്ന പദം കൊണ്ട് പ്രയോഗിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വിവക്ഷിച്ചിരിക്കുന്നത് എന്നും മനസ്സിലാക്കി. അപ്പോൾ അള്ളാഹുവിന് നാം അർപ്പിക്കുന്ന ഇബാദത്ത് യഥാർത്ഥത്തിൽ സ്വീകാര്യമായ അവസ്ഥയിൽ അതിന്റെ തനത് രൂപത്തിലാവണം, എങ്കിലേ നമുക്ക് അത് ഗുണം ചെയ്യും. അതുകൊണ്ട് തന്നെ ഇബാദത്തിനെ കുറിച്ച് ചർച്ച ചെയ്ത പണ്ഡിതന്മാരെല്ലാം അള്ളാഹുവിന് നാം അർപ്പിക്കുന്ന ഇബാദത്തുകൾ, അത് ആരാധനാദി കാര്യങ്ങളാവാം, അതുപോലെ തന്നെ ഇംതിസാലു അവാമിരില്ലാഹി വജിത്തിനാബു നവാഹിഹി എന്ന പ്രയോഗം ഉണ്ടല്ലോ, അള്ളാഹുവിന്റെ എല്ലാ കൽപ്പനകളും പരമാവധി ജീവിതത്തിൽ പകർത്തുക, അവൻ അരുത് എന്ന് പറഞ്ഞ് വിലക്കിയ അരുതുകളും പാടില്ലായ്മകളുമായി പറഞ്ഞ കാര്യങ്ങൾ ഉപേക്ഷിക്കുക, അങ്ങനെ അവന്റെ ഇഷ്ടാനുസാരം ജീവിക്കുക എന്ന ഈ സമർപ്പണം അള്ളാഹുവിന്റെ വിധേയത്വം, അത് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കണമെങ്കിൽ അതിന് ചില ഉപാധികൾ കൂടി പഠിപ്പിച്ചിരിക്കുന്നു. നമ്മൾ സാധാരണ നിർവഹിക്കുന്ന ഒരു നമസ്കാരമാകുന്ന ആരാധന മുതൽ, അല്ലെങ്കിൽ താൻ പാരായണമാകുന്ന ഇബാദത്ത് മുതൽ, അതൊക്കെ അഫ്ദൽ ഇബാദത്തിൽപ്പെട്ട കാര്യമാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലായി. അതുപോലെ ദിക്ര്, ഇതെല്ലാം അതിൽപ്പെട്ടതാണ്. അങ്ങനെയുള്ള ചെറിയ സംഗതികൾ മുതൽ അവിടെ നിന്ന് അങ്ങോട്ട് ഏതെല്ലാം രീതി അള്ളാഹുവിന്റെ കൽപ്പനക്ക് നാം വഴിപ്പെട്ട് ജീവിക്കേണ്ടതുണ്ടോ അതെല്ലാം നാം നിർവഹിക്കുമ്പോൾ അള്ളാഹുവിന്റെ അടുക്കളത് സ്വീകാര്യമാകണമെങ്കിൽ അതിന് ചില ഷർത്തുകൾ, ഉപാധികൾ, അതിന് ചില ഘടകങ്ങൾ, അർഖാനികൾ കൃത്യമായി ഇസ്ലാം നിർണയിച്ചിട്ടുണ്ട്. അതിന്റെ ഉപാധിയായിട്ട് പറഞ്ഞ വസ്തുതകളെ പഠിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് വരുന്നത് ഇബാദത്ത് ഇഖ്ലാസോടുകൂടി നിർവഹിക്കണം എന്നുള്ളത്. ഇഖ്ലാസിന് നമ്മൾ സാധാരണ നിഷ്കളങ്കത എന്നാണ് അർത്ഥം പറയുക. അത് നിയ്യത്തുമായി ബന്ധപ്പെട്ട, അഥവാ നാം ഏതൊരു ഇബാദത്തും നിർവഹിക്കുന്നത് അതിന്റെ സാക്ഷാൽ പ്രേരണ, പ്രചോദനം, പ്രേരക ശക്തി അള്ളാഹു ആയിരിക്കണം. അതിന്റെ മക്സദ് അള്ളാഹു ആയിരിക്കണം. അള്ളാഹുവിനെ ഉദ്ദേശിച്ചു കൊണ്ട് മാത്രമായിരിക്കണം എന്നർത്ഥം. മറ്റാരുടെയെങ്കിലും തൃപ്തിയോ അംഗീകാരമോ ആശീർവാദമോ പ്രശംസയോ അല്ലെങ്കിൽ അവരെ കാണിക്കാനോ അങ്ങനെ ഒന്നുമേ ആവാൻ പാടില്ല എന്നർത്ഥം. ഇത് പറഞ്ഞാൽ നമുക്ക് വേഗം മനസ്സിലാവും. കാരണം നിയ്യത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ കേട്ടവരാണ് നമ്മളെല്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ അൽ ബൈനയിൽ അഞ്ചാമത്തെ വാക്യത്തിൽ ഈ കാര്യത്തെ ഇബാദത്തുമായി ബന്ധപ്പെടുത്തി പറയുന്നുണ്ട്, ഇഖ്ലാസിനെ. വമാ ഉമിറു ഇല്ലാ ലിയഅബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാ. വമാ ഉമിറു, അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല, ഇല്ലാ ലിയഅബുദുല്ലാഹ, അള്ളാഹുവിനെ പൂർണ്ണമായും വഴിപ്പെട്ട് ജീവിക്കാനല്ലാതെ, അതെങ്ങനെയായിരിക്കണം? മുഖ്ലിസീന, നിഷ്കളങ്കമായി ഇഖ്ലാസോടുകൂടി ആയിരിക്കണം. ലഹുദ്ദീൻ, അനുസരണം പൂർണ്ണമായും അള്ളാഹുവിനെ വകവെച്ചു കൊണ്ടുമായിരിക്കണം. ഹുനഫാ, ഋജുമാനസരായിട്ടാവണം. ഋജുമാനസൻ എന്ന് പറഞ്ഞാൽ വക്രതയില്ലാത്തവൻ എന്നാണ് അർത്ഥം. മലയാളത്തിൽ അത്രയൊക്കെ അതിന്റെ വിശദീകരണം പറയാൻ പറ്റൂ. നേരെ വാ, നേരെ പോ എന്ന് പറഞ്ഞാൽ അതാണ് ശരി. അഥവാ ഏതൊരു വിഷയവും അള്ളാഹുവിന്റെ കൽപ്പനയായി മനസ്സിലാക്കുകയും ആ കൽപ്പനക്ക് വിധേയപ്പെട്ട് ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അതിനൊരു കള്ളവും ചതിയും ഇല്ലാത്ത വിധം, അതിനൊരു വക്രതയും ഒഴിഞ്ഞു മാറലും ഇല്ലാത്ത വിധം, അതിനൊരു കാപ്പട്ടം ഇല്ലാത്ത വിധം, നിഷ്കളങ്കമായിട്ട് ആവുക, ഹൃജുമാനസനായിട്ടാവുക, ആ വിധം അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുക എന്നതാണ് അവരോട് കൽപ്പിച്ചിരിക്കുന്നത് എന്നാണ്. ഇവിടെ മുഖ്ലിസീന എന്ന ഈ പ്രയോഗം ഇഖ്ലാസിനെ കുറിക്കുന്നു. വമാ ഉമിറു ഇല്ലാ ലിയഅബുദു എന്ന പ്രയോഗം ഇബാദത്തിനെയും കുറിക്കുന്നു. അഥവാ അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുക എന്നത് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാകണമെങ്കിൽ നിഷ്കളങ്കമായിട്ടായിരിക്കണം, നിഷ്കപടമായിട്ടായിരിക്കണം, അഥവാ നമ്മുടെ നിയ്യത്ത് പൂർണ്ണമായും അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലും മാത്രമായിരിക്കണം. അതിനപ്പുറത്തുള്ള വല്ലതും സംഭവിച്ചാൽ, നാം നമസ്കരിക്കുന്നത് നമ്മൾ നമസ്കാരക്കാരനല്ല എന്ന് ജനങ്ങൾ അറിഞ്ഞാൽ മോശമാകും എന്നതുകൊണ്ടാണ് എങ്കിൽ ഞാളൊതുവില്ല. ആളുകൾ കൂടുമ്പോൾ നമ്മളായിട്ട് എങ്ങനെ നമസ്കരിക്കാതിരിക്കും എന്ന ചിന്തയിലാണെങ്കിൽ ഇങ്ങനെ അങ്ങനെ ആലോചിച്ച് നോക്കുക. ഓരോ വിഷയവും അങ്ങനെ തന്നെയാണ്. ഒരാളെ കാണുമ്പോൾ സലാം പറയുന്നത് അതുമൊരു ഇബാദത്ത് തന്നെയാണല്ലോ. നമ്മൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സലാം പറയാൻ കൽപ്പിച്ചിരിക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ നിർദ്ദേശാനുസാരം. അതിന്റെ പുണ്യവും പ്രാധാന്യവും നമുക്കറിയാം. ഇപ്പൊ നമ്മൾ ഒരാളെ കാണുമ്പോൾ സലാം പറയുന്നത്, ഞാൻ അങ്ങോട്ട് സലാം പറഞ്ഞില്ലെങ്കിൽ അയാൾ എന്ത് വിചാരിക്കും എന്ന് വെച്ചിട്ടാണെങ്കിൽ, അങ്ങനെ വിചാരിച്ചിട്ടാണെങ്കിൽ അതിന്റെ നിയ്യത്തിൽ ഒരു പ്രശ്നമുണ്ട്. മറിച്ച് ഇത് അള്ളാഹു എന്നോട് കൽപ്പിച്ച ഇസ്ലാമിന്റെ ഒരു കൾച്ചറിന്റെ, സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിന്റെ ബാധ്യതയുടെ കൂടി ഭാഗമാണ്. അതുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അദ്ദേഹം മടക്കിയോ മടക്കിയില്ലേ നമ്മുടെ വിഷയമല്ല. മറിച്ച് നമ്മളത് അള്ളാഹുവിന്റെ കൽപ്പന വഴി നിഷ്കളങ്കമായി ചെയ്യുന്നത്. അപ്പൊ ഏത് കർമ്മത്തിനും ഈ ഇഖ്ലാസിന്റെ മർമ്മമുണ്ട്.
അപ്പൊ ഏതൊരു ഇബാദത്തും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാകണമെങ്കിൽ അത് നിഷ്കളങ്കമായിട്ട് നിർവഹിക്കണം, ഇഖ്ലാസോട് കൂടിയായിരിക്കണം. അല്ലാത്ത പക്ഷം ആ അമല് നമുക്ക് നഷ്ടപ്പെടും. വിശുദ്ധ ഖുർആൻ സൂറ അൽ ഫുർഖാൻ 23-ാമത് വാക്യത്തിൽ ഈ ഗൗരവം പഠിപ്പിച്ച ഭാഗമാണ് ഇന്ന് ക്ലാസിന്റെ ആമുഖത്തിൽ ഓതി വെച്ച ഖുർആൻ വാക്യം. കദിം നൈലു, അവർ ചെയ്തു വെച്ച പ്രവർത്തനങ്ങളുമായി നമ്മുടെ മുമ്പിൽ ഹാജരായി. അള്ളാഹിന്റെ അടുക്കല് സൽക്രമങ്ങൾ ചെയ്ത ആളുകൾ ചെല്ലുന്ന ഒരു അവസ്ഥയെ വർണ്ണിക്കുകയാണ്. അവർ ചെയ്തു വെച്ച പ്രവർത്തനങ്ങളുമായി നമ്മുടെ അടുക്കൽ വന്നു. പക്ഷേ അവർ ചെയ്തു വെച്ച എല്ലാ അമലുകളെയും നാം ധൂളികളാക്കി പറത്തി കളഞ്ഞു, അഥവാ അതിന്റെ നീയത്ത് നിഷ്കളങ്കമായിരുന്നില്ല, നല്ല ഉദ്ദേശത്തിലല്ല. അള്ളാഹുവിന്റെ പ്രീതിയും കുരുത്തവും പൊരുത്തവും മാത്രം ലാക്കാക്കിയല്ല അത് ചെയ്തത്. ആ നീയത്തിൽ കുറെ പ്രശ്നങ്ങൾ സംഭവിച്ചു, ഇഖ്ലാസിന് വിരുദ്ധമായതൊക്കെ സംഭവിച്ചു. അതുകൊണ്ട് ആ കർമ്മങ്ങൾ ധൂളികളായി കാറ്റിൽ പറത്തപ്പെട്ടു, അഥവാ അത് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായില്ല. ഈ കർമ്മങ്ങളൊക്കെ ചെയ്ത ആൾ ഒന്നും ചെയ്യാത്തവനെ പോലെയായിട്ടാണ് അവിടെ ചെല്ലുന്നത്. അവന് വേണ്ടി അവന്റെ ത്രാസിൽ കനം തൂങ്ങാൻ പറ്റുന്ന വിധം ഒന്നുമേ കയ്യിലില്ല. അത് ഏറ്റവും വലിയ നഷ്ടത്തിന്റെ ഒരവസ്ഥയാണ്. ആലോചിച്ച് നോക്കുക, ദുനിയാവല്ല ആഖിറ, ഇഹലോകവും നഷ്ടപ്പെട്ടു പരലോകവും നഷ്ടപ്പെട്ടു എന്ന് ഖുർആൻ പറഞ്ഞ ആ പരാജയത്തിന്റെ അവസ്ഥ സംഭവിക്കും. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ചെയ്യുന്ന ഏതൊരു അമലും അള്ളാഹുവിന്റെ കൽപ്പനയും തിരുനബിയുടെ സുന്നത്തും പാലിച്ച് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും നിഷ്കളങ്കമായി അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചു കൊണ്ടായിരിക്കണം എന്നതാണ്. രണ്ടാമതായിട്ട് ഈ വിഷയത്തെ കുറിച്ച്, ഇബാദത്ത് അള്ളാഹുവിന്റെ സ്വീകാര്യമാകാനുള്ള ഉപാധിയെ കുറിച്ച് പഠിപ്പിച്ചിരിക്കുന്നത്, അത് എങ്ങനെയാണോ ചെയ്യണമെന്ന് കൽപ്പിച്ചിരിക്കുന്നത് ഖുർആനിലൂടെ അല്ലെങ്കിൽ വിശദീകരണമായ തിരുസുന്നത്തിലൂടെ അവിധം തന്നെ ചെയ്യണം. അതിൽ നമ്മുടെ വക എന്തെങ്കിലും ചേർത്തോ നമുക്കെന്തെങ്കിലും മാറ്റം വരുത്തിയോ ഒന്നും ചെയ്യാൻ പാടില്ല. ഇബാദത്തുല്ലാഹി കമാ ഷറഅ എന്നാണ് പണ്ഡിതന്മാർ അതിനെ കുറിച്ച് പറഞ്ഞത്. ശരീഅത്തിൽ എങ്ങനെയാണോ അത് ചെയ്യാൻ കൽപ്പിച്ചത് അങ്ങനെ തന്നെ ചെയ്യണം. ഉദാഹരണമായിട്ട് ഒരാള് ളുഹറ് 4 റക്കാത്ത് നിസ്കരിക്കുന്നത് 5 എന്ന് വെക്കുക, അപ്പൊ 1 റക്കാത്തോട് അധികം നിസ്കരിച്ചാൽ നല്ല കാര്യമല്ല എന്ന് വിചാരിച്ചു കൊണ്ടാണ് ചെയ്തതെങ്കിലും സ്വീകരിക്കപ്പെടില്ല. കാരണം ളുഹർ നമസ്കാരം 4 റക്കാത്താണ് കൽപ്പിച്ചിരിക്കുന്നത്, അങ്ങനെ തന്നെ ചെയ്യാൻ പാടുള്ളൂ. ഒരാള് എല്ലാരും ബലി അറുക്കുന്നത് ആടിനെയും നമ്മുടെ നാട്ടിലും മാടിനെയും ഒക്കെയാണ്. അപ്പൊ അദ്ദേഹം തീരുമാനിച്ചു മാടിനേക്കാളൊക്കെ വലിയ വില കൊടുത്താലേ കുതിരയെ വാങ്ങാൻ പറ്റൂ. ഒരു കുതിരയെ ബലിയെറുക്കാന്ന് വെച്ചാലോ അത് പാടില്ല, കാരണം കുതിര ബലിമൃഗത്തിൽപ്പെട്ടതല്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഓരോന്നിനും അതിന്റെ വ്യവസ്ഥയും ക്രമവും ഉണ്ടല്ലോ, അതിന് ഉദാഹരണമായിട്ട് പറഞ്ഞതാ. അപ്പൊ അള്ളാഹുവിന്റെ കൽപ്പന അനുസാരം നാം ചെയ്യുന്ന എന്തിലും അത് എങ്ങനെയാണോ ഇസ്ലാം പഠിപ്പിച്ചത് അങ്ങനെ തന്നെ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോഴേ അത് സ്വീകരിക്കപ്പെടൂ എന്നർത്ഥം. അഥവാ നമ്മുടെ വക അതിലൊരു ഇന്നോവേഷൻ പാടില്ല. നമ്മുടെ പുതിയ കാലഘട്ടത്തിൽ ഇബാദത്തുകളിൽ പലതും ഇങ്ങനെ പല മാറ്റിമറിക്കും വിധേയമാകാറുണ്ട്. ചിലതൊക്കെ അങ്ങനെ അലങ്കാരത്തിന്റെ ഭാഗമായും ചിലത് പ്രത്യേക രീതിയിലേക്ക് കൊണ്ടുവന്നു, ചിലതിന് ചില ക്രമങ്ങളൊക്കെ ഉണ്ടാക്കിയും, പിന്നീട് അത് പിൽക്കാലക്കാർക്ക് അല്ലെങ്കിൽ നമ്മുടെ തലമുറക്കാർ ഒക്കെ ഒരു ഇബാദത്ത് അങ്ങനെ തന്നെയാണ് ഇങ്ങനെ ഇങ്ങനെ പഠിപ്പിച്ചതാ തോന്നുമ്പോൾ അല്ല, മറിച്ച് ഓരോന്നും എങ്ങനെയാണോ പഠിപ്പിച്ചത് അങ്ങനെ തന്നെ ചെയ്യണം എന്നർത്ഥം. അവൻ അഹ്സനു ദീനൻ മിമ്മൻ അസ്ലമ വജ്ഹുഹു ലില്ലാഹി വഹുവ മുഹ്സിനുൻ എന്ന് സൂറ നിസാ 125-ാമത്തെ വചനം. ദീൻ അള്ളാഹുവിന്റെ വിധേയത്വം, അള്ളാഹുവിന് വഴിപ്പെടുക എന്ന അവന്റെ കൽപ്പന പാലിക്കുക എന്ന ആ സംഗതി, അത് ഇഹ്സാനോട് കൂടി ആയിരിക്കണം എന്നായി പഠിപ്പിക്കുന്നത്. ഇഹ്സാനിയത്ത് എന്ന് പറഞ്ഞാല് പെർഫെക്ഷൻ എന്ന് നമുക്ക് അർത്ഥം പറയാൻ പറ്റും, പൂർണ്ണത. അതിന്റെ ഒരു രീതി എങ്ങനെയാണോ ഇസ്ലാം പഠിപ്പിച്ച അങ്ങനെ തന്നെയാവുക. അതിൽ മറ്റൊന്നും നമ്മുടെ വക ചേരാതിരിക്കുകയും അതിൽ നിന്നും കുറഞ്ഞു പോവാതിരിക്കുകയും ചെയ്യുക. അവൻ അഹ്സനു ദീനൻ മിമ്മൻ അസ്ലമ വജ്ഹുഹുല്ല, അള്ളാഹുവിന് തന്റെ മുഖത്തെ പൂർണ്ണമായും വിധേയപ്പെടുത്തി അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് തന്റെ അനുസരണം ഏറ്റവും നന്നാക്കിയവൻ ആരുണ്ടോ, വഹുവ മുഹ്സിനൻ, അവൻ സ്വമേധയാ തന്നെ സുഹൃതവാനായിക്കൊണ്ട്. അവിടെ ഈ ദീൻ അള്ളാഹുടെ അനുസരണമാണ്, അസ്ലമ വജ്ഹുഹു മുഖത്തെ കീഴ്പ്പെടുത്തി എന്ന് പറഞ്ഞാൽ അതും അനുസരണവും വിധേയത്വമാണ്. അത് ഇഹ്സാനോട് കൂടിയാവുമെന്ന് അവൻ അഹ്സൻ ആരാണ് ഏറ്റവും നന്നായി ചെയ്തവൻ എന്ന പ്രയോഗമാണ് ഇഹ്സാനിയത്ത്. ആ പ്രയോഗം അഥവാ ഏറ്റവും നല്ല രീതിയിൽ കൽപ്പിച്ചതുപോലെ തന്നെ ചെയ്യണം, അപ്പോഴാണ് ഇബാദത്ത് സ്വീകാര്യമാവുക. മൂന്നാമത്തേത്, ഇബാദത്ത് നാം അർപ്പിക്കുന്ന ഇബാദത്ത് സ്വീകാര്യമാകാനുള്ള ഉപാധി അസ്സിദ്ഖ് എന്നാണ്. സത്യസന്ധതയോട് കൂടി ചെയ്യണം. സത്യസന്ധത എന്ന് പറഞ്ഞാൽ ശരിക്കും അത് താല്പര്യമാണ്. ഒരു കാര്യം ചെയ്യുമ്പോൾ മടിയോടെ അലസതയോടെ ഇത്തിരി മടുപ്പോടെ, ഇനിയിപ്പോ നിസ്കരിക്കണമല്ലോ, അങ്ങനെ ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ബാങ്ക് കേട്ടപ്പോ നമ്മൾ എന്തോ ഒരു കാര്യത്തിൽ മുഴുകിയിരിക്കുക, അല്ലെങ്കിൽ ഒരു വാർത്ത കേട്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരാളുമായി സംസാരിക്കണം. അപ്പോ ബാങ്ക് ഇങ്ങനെ കേൾക്കുമ്പോ ഇനിയിപ്പോ നിസ്കരിക്കണമല്ലോ എന്ന് തോന്നലുണ്ടായാലോ, അതൊരു നെഗറ്റീവായ തോന്നലാ. അത്ര സംഗതികൾ വരെ താല്പര്യക്കുറവിനെയാണ് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെയല്ല, ഇത് അള്ളാഹുവിനോട് കൽപ്പിച്ചതാണ്.
ഞാനും അവനുള്ള ബന്ധത്തിന്റെ ഭാഗമാണ്. ഞാൻ ഏറ്റവും സുദൃഢമായി ബന്ധം നിലനിർത്തുന്നത് തമ്പുരാനുമായിട്ടാണ്, അല്ലാത്ത അർബുദവും ഇല്ല. അയ്യാവ് നമ്മുടെ വിഷയം അതാണ്. അള്ളാഹുവിന് മാത്രം വഴിപ്പെട്ട് ജീവിക്കുക എന്നതാണ് അവൻ കൽപ്പിച്ചത്. അള്ളാഹുവുമായിട്ടുള്ള എന്റെ ബന്ധം നേരെ ചൊവ്വയാവണം. ഇത് അള്ളാഹു ഇത് അറിയിക്കുകയാണ്, നിസ്കരിക്കാൻ. അള്ളാഹുവിന്റെ വിളിയാടമാണ്. കേവലം അറിയിപ്പല്ല, അത് ആ കൽപ്പനയെ ഓർമ്മപ്പെടുത്തലാണ്. അതിന് ഉത്തരം നൽകലാണ് നമ്മുടെ ബാധ്യത, അത് നിർവഹിക്കാനാണ് ബാധ്യത. അതുകൊണ്ട് അള്ളാഹു കൽപ്പിച്ചതാണ്, അത് ഭംഗിയായി നിർവഹിക്കാൻ ഒരു താല്പര്യം ഉണ്ടാവണം. ഇതിനെ ഈ സുദുക്കിനെ വിശദീകരിച്ചിരിക്കുന്ന ഇസ്ലാമിലെ പണ്ഡിതന്മാരുടെ വിശദീകരണം കേൾക്കുക, അപ്പോൾ നമുക്ക് അതിന് മർമ്മം മനസ്സിലാകും. എജിത്തായതും ഇൻസാനു ഒരാൾ പരിശ്രമിക്കുന്നു, അള്ളാഹുവിന്റെ കൽപ്പനകളെ പ്രയോഗവൽക്കരിക്കാൻ. അള്ളാഹു വിരോധിച്ചതും ഉപേക്ഷിക്കാൻ പറഞ്ഞതുമായ കാര്യങ്ങൾ, വിരോധിച്ചതുമായ കാര്യങ്ങൾ മാറി നിൽക്കാനും ശ്രമിക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ അവൻ മടിയെ കൈയൊഴിയുന്നു, അശക്തിയെ, അഥവാ ഇനിയിപ്പോ വയ്യ എന്ന് തോന്നൽ, അതാണ് അശക്തി. അജിസ് എന്ന അശക്തത എന്നാണ്, അഥവാ അതിപ്പം ചെയ്യേണ്ട, ഇനിയിപ്പത് ചെയ്യണല്ലോ, ഓ വയ്യ എന്ന് തോന്നൽ. അങ്ങനെയുള്ള ഒരു മടിയെയും അശക്തിയെ കുറിക്കുന്ന അത്തരം പ്രയോഗങ്ങളെയും ഒക്കെ ഒഴിവാക്കുന്നു. അനി തോളത്തില്ലാഹി അസ്വജല്ല, അള്ളാഹുവിന്റെ കൽപ്പനക്ക് പൂർണ്ണമായും വിധേയപ്പെടുന്നതിൽ ഈ വക മടിയോ അലസതയോ അശക്തതയോ ഒന്നുമില്ലാതെ നല്ല താല്പര്യത്തോടെ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹു കൽപ്പിച്ച ഒരു കാര്യം, തിരുസുന്നത്തിൽ കൽപ്പിച്ച ഒരു കാര്യം, നാം അള്ളാഹുവിന്റെ ഇബാദത്തായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അത് ചെയ്യുന്നതിൽ നല്ല താല്പര്യവും ഉണ്ടാകണം. അപ്പൊ നിഷ്കളങ്കമായ നിയ്യത്തോടു കൂടി ആയിരിക്കണം, അതുപോലെ തന്നെ അത് കൽപ്പിച്ചതുപോലെ തന്നെ ചെയ്യണം, ആ ചെയ്യുന്നത് താല്പര്യത്തോടു കൂടിയാവണം. നാലാമത്തെ ഒരു വസ്തുത, അത് സ്വീകാര്യമായ ഇബാദത്ത് സ്വീകാര്യമാകാനുള്ള നാലാമത്തെ വസ്തുത, കമാലിൽ മുഹബ്ബത്തി വൽ ഖുദൂഉ, പൂർണമായ ഇഷ്ടത്തോടെയും വിധേയത്വത്തോടെയും ആവണം. അള്ളാഹുവിന് നാം സമർപ്പിക്കുന്ന ഏത് ആരാധനയും ഇഷ്ടത്തോടു കൂടിയായിരിക്കണം. ആ ഇഷ്ടം എന്ന് പറഞ്ഞാല് നമുക്കത് മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു മറ്റു മതസ്ഥരിൽ പലർക്കും ഇത് മനസ്സിലാകും. ഇപ്പോ ക്രൈസ്തവ മത സമൂഹത്തെ എടുത്ത് നോക്കിയാൽ അവര് ദൈവത്തെ സ്നേഹിക്കുന്നതിനെ കുറിച്ചും ദൈവം സ്നേഹമാണെന്നതിനെ കുറിച്ചും ഒക്കെ ധാരാളമായിട്ട് സംസാരിക്കാറുണ്ട്. മുസ്ലിം സമുദായം അള്ളാഹുവിന് വകവെച്ചു കൊടുക്കേണ്ടുന്ന ഈ സ്നേഹത്തെ കുറിച്ച്, അള്ളാഹുവിനുണ്ടാകേണ്ടുന്ന മഹബത്തിനെ കുറിച്ച് അത്രത്തോളം വിശാല സംസാരങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. തിരുനബിയുമായുള്ള സ്നേഹത്തെ കുറിച്ച് ധാരാളമായി സംസാരം നടക്കുന്നുണ്ട്, നല്ല കാര്യം തന്നെ, അൽഹംദുലില്ല. പക്ഷേ ഒന്നാമതായി ആരുടെ മഹബത്ത് ഉണ്ടാവണം ചോദിച്ചാൽ അതിന് ഉത്തരം അള്ളാഹുവോട് എന്നാണല്ലോ. വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് ആ വിഷയം പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുമായുള്ള അങ്ങേയറ്റത്തെ സ്നേഹവും ഇഷ്ടവും നമുക്കുണ്ടാവണം. ആ ഇഷ്ടത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ സ്നേഹത്തോടെ, ഇഷ്ടത്തോടെ, താല്പര്യത്തോടെ, മഹബത്തോടെ, ഇഷ്കോട് കൂടി ആയിരിക്കണം ഓരോ കർമ്മവും നിർവഹിക്കേണ്ടത്. എന്റെ നാഥനുമായി കണ്ടുമുട്ടണം, എനിക്ക് നാളെ അള്ളാഹുവിന്റെ മുഖം കാണാൻ അവസരമുണ്ടാവണം, എന്റെ നേരെ അവന്റെ കാരുണ്യത്തോടെ നോട്ടം സംഭവിക്കണം, അങ്ങനെ അള്ളാഹുവിന്റെ മുഖം കാണാൻ അവസരം കിട്ടുന്ന ഭാഗ്യവാന്മാരിലേക്ക് പെടണം എന്നിങ്ങനെ അള്ളാഹുമായി നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു താല്പര്യത്തെയാണ്, മഹബത്തിനെ കുറിച്ചാണ്, ഖുദൂഉഇനെ വിധേയത്വത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. അങ്ങനെ ആയിരിക്കണം ഓരോ ഇബാദത്ത് നിർവഹിക്കേണ്ടത്. ഇബ്നു തൈമിയ പറയുമ്പോൾ ഈ വസ്തുതയെ ശരിയായി നിർവഹിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന വൽ ഇബാദത്തു, അള്ളാഹുവിന് നാം നൽകുന്ന ഇബാദത്ത് എന്നത്, തജ്മഉ കമാലൽ മഹബ്ബത്തി വ കമാലസ്സുൽ, പൂർണമായ ഇഷ്ടത്തെയും പൂർണമായ വിധേയത്വത്തെയും വിനീത വിധേയത്വത്തെയും ഉൾക്കൊള്ളുന്നു എന്നാണ്. അങ്ങനെ ആയിരിക്കണം ആ ആരാധന നിർവഹിക്കുന്നത്, ആ ഇബാദത്ത് നിർവഹിക്കുന്നത്, ആ അനുസരണം വക വെച്ച് കൊടുക്കുന്നത്. അദ്ദേഹം തെളിവായിട്ട് ഒരു ആയത്ത് ഉദ്ധരിക്കുന്നുണ്ട്. മനുഷ്യരിൽ ഒരു കൂട്ടരുണ്ട്, അവരെന്താ ചെയ്യുന്നത്, അവർ അള്ളാഹുവിനെ വിട്ട് മറ്റു പകരക്കാരെ സ്വീകരിച്ചിരിക്കുന്നു, അഥവാ അള്ളാഹു അല്ലാത്തവർക്ക് സ്നേഹം വകവെച്ചു കൊടുക്കുന്ന, അനുസരണം വകവെച്ച് കൊടുക്കുന്ന, ആരാധന വകവെച്ചു കൊടുക്കുന്ന ഒരു കൂട്ടരെ നിങ്ങൾക്ക് കാണാം. അവരുടെ അവസ്ഥ എന്താ, യുഹിബ്ബൂനഹും കഹുബ്ബില്ല, യുഹിബ്ബൂനഹും, അവർ അവരുടെ ദൈവങ്ങളെ, അത് വിഗ്രഹങ്ങളാവട്ടെ പ്രതിഷ്ഠകളാവട്ടെ എന്തോ ആവട്ടെ, അതിനെ അവർ സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. യുഹിബ്ബൂനഹും കഹുബ്ബില്ല, അള്ളാഹുവിനെ സ്നേഹിക്കേണ്ടത് പോലെ, അള്ളാഹുവിന് വകവെച്ചു കൊടുക്കേണ്ടുന്ന സ്നേഹം, അതേ സ്നേഹം അവരിതാ വിഗ്രഹങ്ങൾക്ക്, പ്രതിഷ്ഠകൾക്ക്, അവർ ദൈവങ്ങളായി സമർപ്പിച്ചിരിക്കുന്ന സംവിധാനിച്ചിരിക്കുന്ന അത്തരം സംവിധാനം കൊടുക്കുന്നു എന്നതാണ്. അപ്പൊ അവിടെ അള്ളാഹുവിന് കൊടുക്കേണ്ടുന്ന സ്നേഹമാണ്. മറ്റു മതസ്ഥർ അവരുടെ ആരാധനാമൂർത്തികൾക്ക് വകവെച്ചു കൊടുക്കുന്ന സ്നേഹത്തിന്റെ രീതി നിങ്ങൾ നോക്കൂ, അതിന്റെ ശരി തെറ്റുകൾ നമുക്ക് ചർച്ച പിന്നീട് എടുക്കാം.
പക്ഷെ അവിടെ ഒരു സ്നേഹമുണ്ട്, ആ കാര്യങ്ങൾ വളരെ സ്നേഹത്തോടെയാണ് ചെയ്യുന്നത്, വളരെ ബഹുമാനത്തോടെയും ആദരവോടെയും ഇഷ്ടം കലർന്ന ആദരവോടെയുമാണ് ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണ് അള്ളാഹുവിന് ചെയ്യേണ്ടത്, അതിനേക്കാൾ ഒരു പടി മുമ്പിലായിട്ടാണ് ചെയ്യേണ്ടത്. പക്ഷേ ആളുകൾ ഇതാ അവർ സംഘടിപ്പിച്ച വിഗ്രഹ പ്രതിഷ്ഠകൾക്കും അവർ അവരുടെ സ്നേഹ അവരുടെ താല്പര്യങ്ങൾ അവരുടെ ആവശ്യങ്ങൾ നേടാൻ വേണ്ടി പോകുന്ന കേന്ദ്രങ്ങളിലുമൊക്കെ അവിടെയുള്ള സംവിധാനങ്ങൾ എന്തോ ആവട്ടെ അതിനോട് കാണിക്കുന്ന സ്നേഹവും വൈകാരികമായ അറ്റാച്ച്മെന്റും നിങ്ങൾ കാണുന്നു. അത് ശരിക്കും അള്ളാഹുവിനോട് കാണിക്കേണ്ടതാണ്, പക്ഷെ ഇതൊക്കെ അവിടെയാണ് കൊണ്ടുപോയി കാണിക്കുന്നത്. എന്നാൽ വല്ലദീന ആമനു അഷദ് ഹുബ്ബല്ലില്ല, ആ വാക്യത്തിന്റെ ബാക്കി ഭാഗം വല്ലദീന ആമനു എന്നാൽ വിശ്വാസികൾ അഷദ് ഹുബ്ബല്ലില്ല, അള്ളാഹുവിനോട് ഏറ്റവും കഠിനമായ സ്നേഹം ഉണ്ടാവേണ്ടവരാണ്. അഷദ് എന്ന സൂപ്പർ ലേറ്റീവ് ഡിഗ്രിയാണ്, ഏറ്റവും കാഠിന്യമുള്ള സ്നേഹം. സ്നേഹത്തിന്റെ കാഠിന്യം എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരവസ്ഥയാണ്, നമുക്കത് മനസ്സിലായില്ല എന്നാണ് ഞാൻ വിനയപുരസരം പറയാം. മുസ്ലിം സമുദായത്തിന് അള്ളാഹുവിനെ എങ്ങനെ സ്നേഹിക്കണം, അള്ളാഹുവിന് നാം സമർപ്പിക്കേണ്ടുന്ന സ്നേഹത്തിന്റെ ആഴവും പരപ്പും എന്താണെന്ന് ഇപ്പോഴും പിടികിട്ടില്ല. സൂറ അൽ ബഖറയിലെ 165-ാമത് വചനമാണിത്. അപ്പൊ മറ്റു സംവിധാനങ്ങളിൽ അവർ ആരാധനാമൂർത്തികളായി സങ്കല്പിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അവർ നൽകുന്ന സ്നേഹ ബഹുമാന ആദരങ്ങൾ നമുക്ക് കാണാം. എന്നാൽ അവർ നൽകുന്ന ആ സ്നേഹ ബഹുമാന ആദരങ്ങൾ അള്ളാഹുക്ക് അർഹതപ്പെട്ടതാണ്, പക്ഷെ അവർ അത് കൊടുക്കുന്നത് ഇന്നിടത്താണ്. അവർ ആ വഴിയിൽ സഞ്ചരിക്കുന്നവരാണ്, ഷിർക്കിന്റെ വഴിയിലൂടെ. പക്ഷെ വിശ്വാസികൾ എങ്ങനെയാവണം? അവർ അള്ളാഹുവിന് നൽകുന്ന വിധേയത്വം, സമർപ്പണം, ആരാധന എല്ലാം വല്ലദീന ആമനു അഷദ് ഹുബ്ബല്ലില്ല, അള്ളാഹുവിനോട് ഏറ്റവും കഠിനമായ സ്നേഹത്തോടു കൂടിയായിരിക്കണം. അപ്പൊ അള്ളാഹുവോടുള്ള സ്നേഹം, ഇഷ്ക്, അള്ളാഹുവിന്റെ കൽപ്പ പാലിക്കാനുള്ള താല്പര്യം, അത് നിഷ്കളങ്കമായിട്ട് ചെയ്യുക, അത് അള്ളാഹു കൽപ്പിച്ചതുപോലെ ആവുക, ഈ അവസ്ഥകളെല്ലാം ചേരുമ്പോഴാണ് സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾ നിർവഹിക്കുന്ന ഏറ്റവും ലളിതമായ ഒരു ആരാധന വരെ, ഒരു ഖുർആൻ പാരായണം, ഒരു ദിക്ര് ചൊല്ലൽ, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമസ്കാരം, മറ്റു ഇബാദത്തുകൾ, അതിനപ്പുറത്ത് അള്ളാഹ് കൽപ്പിച്ച കൽപ്പനകൾ പാലിക്കൽ, അവന്റെ ഇഷ്ടത്തിന് വിധേയപ്പെട്ടുകൊണ്ട് അതിന് മുൻഗണന കൊടുത്തുകൊണ്ട് ജീവിക്കൽ, ഈ ഇബാദത്തിന്റെ വിശാലതയിൽ ജീവിതം മുഴുക്കെ അള്ളാഹുവിന് സമർപ്പിക്കുന്ന ആരാധനയായി മാറുന്ന ഈ അവസ്ഥയിൽ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയപ്പെടുന്ന ഓരോ പോയിന്റിലും ഓരോ നിമിഷത്തിലും ഈ പറഞ്ഞതെല്ലാം അതിന്റെ കൂടെ ഉണ്ടാവണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ഇബാദത്തിന് അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്ന ഈ അർത്ഥത്തിൽ അള്ളാഹുവിന് സമർപ്പിക്കേണ്ടുന്ന ഇബാദത്തുകൾ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാകും വിധം സമർപ്പിക്കണമെങ്കിൽ, അത് യഥാവിധ നിർവഹിക്കണമെങ്കിൽ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ച അതേ രീതിയിൽ തിരുനബിയെ ഇത്തിബാഅ് ചെയ്തുകൊണ്ട് പിൻപറ്റിക്കൊണ്ട് വേണം അത് ചെയ്യാൻ, എങ്കിൽ അത് സാധ്യമാകൂ എന്നാണ്. അതുകൊണ്ട് ഈ അള്ളാഹുവിനുള്ള താല്പര്യം, അള്ളാഹുവിനുള്ള താല്പര്യം, ഇഷ്ടം, അവന്റെ കൽപ്പനയ്ക്ക് വിധേയപ്പെട്ടുകൊണ്ട് കൽപ്പിച്ചതുപോലെ ചെയ്യൽ, ഇഖ്ലാസോടുകൂടി ചെയ്യൽ, ഇങ്ങനെയുള്ള മടിയും അതുപോലെ അലസതയും അശക്തിയും ഒന്നും പ്രകടമാകാതെ നല്ല താല്പര്യത്തിൽ ചെയ്യൽ, ഇതെല്ലാം സാധ്യമാകുന്നത് തിരുനബിയെ യഥാവിധി പിൻപറ്റുമ്പോഴാണ് എന്നും ഈ ചർച്ചയ്ക്ക് ഒടുവിൽ മഹാർഗന്മാരായ പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നുണ്ട്. ഇത്തിബാഉ നബി. قل ان كنتم تحبون الله فاتبعوني يحببكم الله. അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടണമെങ്കിൽ, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരായിരിക്കെ അള്ളാഹു തിരിച്ച് നിങ്ങളെ ഇഷ്ടപ്പെടണമെങ്കിൽ അതിനുള്ള മാർഗം പ്രവാചകരെ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇൻ കുന്തു തുഹിബ്ബൂൻ അല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു എങ്കിൽ, ഫത്തബയോനി നിങ്ങൾ എന്നെ പിൻപറ്റുവിൻ, തിരുനബിയോട് പറയാൻ വേണ്ടി പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, യുഹിബ്ബുക്കുമല്ലാ, എങ്കിൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. അപ്പൊ അള്ളാഹുവിന്റെ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാഴ്ചവെച്ച അതേ രീതിയിൽ ആ മാർഗം പിൻപറ്റിക്കൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയപ്പെട്ട് നിഷ്കളങ്കമായി നല്ല താല്പര്യത്തോടു കൂടി അലസതയില്ലാതെ മടിയില്ലാതെ അശക്തത തോന്നാതെ മടുപ്പും ചെടുപ്പും ഇല്ലാതെ പൂർണ്ണമായ ഇഷ്ടത്തോടെയും വിധേയത്വത്തോടെയും അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്ന ഈ രീതി സ്വീകരിക്കുമ്പോഴാണ് നാം അർപ്പിക്കുന്ന ഓരോ ഇബാദത്തും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാവുകയുള്ളൂ. അപ്പൊ ഇത്രയും നമ്മുടെ ഇബാദത്തുമായി വന്ന ചർച്ചയിൽ എത്തി നിൽക്കുകയാണ്. ഇനി ഇങ്ങനെ നമ്മൾ യഥാവിധി അള്ളാഹു ബന്ധസൃഢമാക്കി മുന്നോട്ട് കൊണ്ടുപോയാൽ അള്ളാഹു എന്താണ് നൽകുക എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പൊ യുത്തിയല്ലാഹ വർ റസൂല, ആർ അള്ളാഹുവിനെയും റസൂലിനെയും യഥാവിധി അനുസരിച്ച് മുന്നോട്ട് പോകുന്നുവോ, അൻഅമല്ലാഹു അലൈഹിം, അവർ അള്ളാഹു അനുഗ്രഹിച്ച ആളുകളുടെ കൂട്ടത്തിലായിരിക്കും. മിനൽ നബിയീന വസ്സിദ്ദീഖീന വസ്സുഹദാഇ വസ്സാലിഹീൻ, സജ്ജനങ്ങളും രക്തസാക്ഷികളും സിദ്ദീഖീങ്ങളും അംബിയാ മുർസലുകളും ഒക്കെ ആയി അവർ ഉൾപ്പെടുന്ന ഏതൊരു നിലവാരമുണ്ടോ ദർജയുണ്ടോ അവരുടെ കൂടെ ആയിരിക്കും അള്ളാഹുവിന്റെ അടുക്കൽ ഇവർ എത്തിപ്പെടുക. ഹസ്സുന ഉലായിക റഫീഖ, എത്ര നല്ല കൂട്ടുകാരാണവർ.
അപ്പോ പരലോകത്ത് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഈ ഉന്നതരായ ആളുകളെ കൂട്ടുകാരായി കിട്ടുക എന്ന പദവിയിലേക്ക് അള്ളാഹു ഉയർത്തുകയാണ്. നിർദ്ദേശം പാലിച്ചും അള്ളാഹു ഇബാദത്തിൽ മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് ലഭ്യമാകുന്ന നേട്ടം എന്ന് പഠിപ്പിക്കുന്നു. ആണാവട്ടെ പെണ്ണാവട്ടെ, ആ സൽക്രമം ഭംഗിയായി നിർവഹിച്ചാൽ, കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചാൽ, അവർ അതിൽ യഥാവിധി വിശ്വാസമുള്ളവരായിരിക്കെ, അവരെ നാം ഏറ്റവും നല്ല ജീവസ്സുറ്റ സജീവമായ ജീവിതമാണ് ജീവിപ്പിക്കുക. അവർ പ്രവർത്തിച്ചതിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല പ്രതിഫലം അള്ളാഹു നൽകുകയും ചെയ്യും. അഥവാ ഇഹലോകത്തും പരലോകത്തും അള്ളാഹുവർക്ക് നല്ല ജീവിതമാണ് നൽകുക. ഇഹത്തിലെ പ്രയാസങ്ങൾ പോലും പരലോകത്ത് അവർക്ക് ഉന്നതമായ ജീവിത സൗകര്യങ്ങൾ നേടാനുള്ള അവസരമായിട്ടാണ് മാറുക എന്ന് പഠിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഈ അടിസ്ഥാനത്തിലാണ് അതിന്റെ നേട്ടത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതെന്ന് വെച്ച് ഒരു ഒരു വഴി ചിന്തിച്ചു നോക്കുക, ഇത്രയൊക്കെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്ന് നമ്മൾ വലിയ താല്പര്യം കാണിക്കണമല്ലോ. ജീവിതം മുഴുക്ക അല്ലാന്റെ കൽപ്പനക്ക് വിധേയമാക്കി വെക്കണമല്ലോ. കേവലം ചില നിസ്കാരം നോമ്പ് ആരാധന മാത്രം പോരല്ലോ എന്നൊക്കെ ഇബാദത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുള്ളൂ. അതാണ് ശരി. കാരണം അള്ളാഹുവിന്റെ വഴിയിലാവണല്ലോ, അവന്റെ വഴിയിൽ തെന്നിമാറാനേ പാടില്ല. ഏതെങ്കിലും ഒരു സമയത്ത് മാത്രം അള്ളാഹുവിന്റെ വഴിയിലായാൽ പോരാ, ഇത്തിരി നേരം മാത്രം അള്ളാഹുവിന്റെ വഴിയിലാവുക, പിന്നെ മറ്റു വഴിയിലാവുക എന്നതും പാടില്ലല്ലോ. അപ്പോൾ ആ മരണം ജാഹിരിയ മരണമായിട്ട് മാറും. നമസ്കാരവും ആരാധന നിർവഹിക്കുമ്പോൾ അള്ളാഹുവിന്റെ വഴിയിലാവുക, നിസ്കരിച്ചു കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ പിന്നെ അടുത്ത നമസ്കാരം വരെ മറ്റു പല വഴിയിലും, അഥവാ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായ, ഇസ്ലാമിന്റെ താല്പര്യത്തിന് വിരുദ്ധമായ വഴിയിലായി പോയാൽ സംഗതി പ്രശ്നമാവും. അതവിടെ ഇബാദത്ത് എന്ന് പറഞ്ഞ. അപ്പോ അങ്ങനെ ചിന്തിക്കുമ്പോ ഇതിന് വലിയ പ്രയാസമായിട്ട് തോന്നാമോ? നിഷ്കളങ്കമായിട്ട് തോന്നാൻ പാടില്ല. നമ്മുടെ ഇസ്ലാമിന്റെ താല്പര്യത്തിന് ഇബാദത്തിന്റെ താല്പര്യത്തിന് എതിരാണ്. എന്നാൽ ഇതിന്റെ പ്രയാസമായി തോന്നുന്നെങ്കിൽ അതിന് ഇത്തിരി പ്രശ്നമുണ്ട്. അങ്ങനെ തോന്നാൻ പാടില്ല. നേരത്തെ അതിന്റെ സ്വീകാര്യമാകുന്ന വഴികൾ പറഞ്ഞപ്പോൾ പറഞ്ഞത് നല്ല താല്പര്യത്തിലായിരിക്കണം. നമുക്ക് അജിത് അശക്ത തോന്നാൻ പാടില്ല, കെസിൽ മടി തോന്നാൻ പാടില്ല, അതൊന്നും പാടില്ല. അതൊക്കെ എന്റെ താല്പര്യത്തിന് എതിരാ. അപ്പൊ അങ്ങനെ തോന്നാനേ പാടില്ല. അപ്പൊ നേരെ ചെറിയ ചിന്തിക്കുക, നമ്മൾ നാളുകൂടുതൽ നിഷ്കളങ്കമായി ചിന്തിക്കുക. ഇത് ശരിക്കും ഇത്തിരി പണിയുള്ള കാര്യം തന്നെയാണല്ലോ. നമുക്ക് നമ്മുടെ ഇഷ്ടാനുസാരം പ്രവർത്തിക്കാൻ പാടില്ല. അള്ളാഹ് കൽപ്പിച്ചതുപോലെ ജീവിക്കണം. ഖുർആനും സുന്നത്തും കൽപ്പിച്ച പോലെ ജീവിക്കണം. റസൂലുള്ളാഹി അതിന്റെ മാതൃക കാണിച്ചിട്ടുണ്ട്. തിരുനബിയുടെ മാതൃക പിൻപറ്റി ജീവിക്കണം. അപ്പോൾ നമുക്ക് ഈ ദുനിയാവിൽ ആളുകൾ ഓടിക്കൊണ്ടിരിക്കുന്ന വഴിക്കൊന്നും ഓടാൻ പറ്റില്ല. നമ്മുടെ പല താല്പര്യങ്ങളെയും കൈയൊഴിയേണ്ടി വരും. ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ശരിയാ. എന്നാൽ അതൊരു പ്രയാസമാണോ? അല്ല പറയുന്നത് പ്രയാസമല്ല. അത് പ്രയാസമായി തോന്നേണ്ടതുമില്ല. ഈ പ്രയാസം പോലും നിങ്ങൾക്ക് തോന്നാവുന്ന പ്രയാസം പോലും പ്രയാസമല്ല. കാരണം ഒരു സംഗതി പ്രയാസമാണോ എളുപ്പമാണോ നേട്ടമാണോ നഷ്ടമാണോ എന്ന് എങ്ങനെ തീരുമാനിക്കാം? അത് മുഖേന ലഭ്യമാകുന്ന നേട്ടത്തെ വെച്ചുകൊണ്ടാണ് തീരുമാനിക്കുക. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരാൾ ഒരു കച്ചവടത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ ആ കച്ചവടത്തെ റിസ്കിനെ കുറിച്ച് ചർച്ച ചെയ്യും. നല്ല റിസ്ക്കുള്ള സംഗതിയാണ് കേട്ടോ. അതൊന്ന് റെഡിയായി ഇങ്ങ് വരണമെങ്കിൽ ഇത്ര റിസ്ക് ഉണ്ട്. ശരിയാ. പക്ഷെ ആ റിസ്ക് നമ്മൾ ഏറ്റെടുത്ത് നിന്നുകൊണ്ടാ, അതിന്റെ ബെനിഫിറ്റ് അതിനേക്കാൾ വലുതായത് കൊണ്ടാ. റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറില്ലെങ്കിൽ അതിന്റെ നേട്ടവും അതിനനുസരിച്ച് ഉണ്ടാവില്ല. റിസ്ക് ഉള്ളതിന് വലിയ നേട്ടം ഉണ്ടാവും. അപ്പൊ ഇതൊരു റിസ്കിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ചിന്തിക്കുമ്പോൾ അതിന്റെ നേട്ടം വെച്ചുകൊണ്ടാണ് അതിനെ നമ്മൾ വിലയിരുത്തുന്നത് എങ്കിൽ, അള്ളാഹുവിന്റെ കൽപ്പന പാലിച്ച് ഈ പറഞ്ഞ രീതിയിൽ അള്ളാഹ് ഇബാദത്ത് നിന്ന് ജീവിക്കുകയാണെങ്കിൽ നേട്ടം നേട്ടം വലിയ നേട്ടമാണേ. കാരണം ശുഹദാക്കൾ, രക്തസാക്ഷികൾ, സ്വാലിഹീങ്ങൾ, സജ്ജനങ്ങൾ, സിദ്ദീഖീങ്ങൾ, അബൂബക്കർ സിദ്ദീഖ് ഉൾപ്പെടെ സിദ്ദീഖീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട, അമ്പിയാക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ആളായിട്ട് മാറാൻ അവിടെ പദവി കിട്ടുന്ന, അവിടേക്ക് ഉയർത്തപ്പെടുന്ന ഒരാളാവുകയാണ്. അത് ചെറിയ കാര്യമല്ലല്ലോ. ചെയ്യുന്ന ഓരോ കർമ്മത്തിനും അല്ലാഹു കൃത്യമായി മതിയായ പ്രതിഫലം നൽകുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. പല നിജിയന്നഹും അജ്റഹും ബിഅഹ്സനമാക്കാൻ ബിഅഹ്സനിമാക്കാനും യഅമലൂ സൂറ അന്നഹൽ 97. അവർ ചെയ്തതിന് എന്താണോ അവർ ആഗ്രഹിക്കുന്നത് അതിനേക്കാൾ അപ്പുറത്ത് നാം ഭംഗിയായി നൽകുമെന്നാണ്. അപ്പൊ അള്ളാഹു അവന്റെ സ്വർഗത്തിൽ ഉയർന്ന സ്ഥാനം നൽകാൻ തീരുമാനിച്ചിരിക്കാം. അതാണ് അതിന്റെ നേട്ടം. ആ നേട്ടവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇതൊരു പ്രയാസമുള്ള കാര്യമേ അല്ല. ഖുർആൻ പറയുന്നു, മാ യുരീദുല്ലാഹു ലിയജ്അല അലൈക്കും മിൻ ഹർജ്, അല്ല നിങ്ങൾക്കൊരു പ്രയാസം ഉദ്ദേശിച്ചിട്ടില്ല. വലാക്കി യുരീദു ലിയുതഹിറക്കും, നിങ്ങളെ ശുദ്ധീകരിക്കുക എന്നതാണ് അള്ളാഹുവിന്റെ ഉദ്ദേശം. വലിയ ഉത്തിമ നിയമത്തഹു അലൈക്കും, നിങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ പൂർണ്ണമാക്കി തരിക എന്നത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ അവന് നന്ദിയുള്ളവരായി ജീവിക്കുന്നതിന് വേണ്ടി. അപ്പൊ നിങ്ങളെ പ്രയാസപ്പെടുത്തൽ അള്ളാഹുവിന്റെ ഉദ്ദേശമല്ല. നിങ്ങൾക്ക് അവന് ഒരുപാട് തരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വഴിയെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാവുന്ന പ്രയാസങ്ങൾ
പ്രയാസങ്ങളായിട്ട് കാണേണ്ടതേയില്ല. സൂറ ഹജ്ജിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നുണ്ട്, അള്ളാഹു അവന്റെ ദാസന്മാരുടെ നിലത്ത് നിങ്ങളെ പ്രത്യേകം തെരഞ്ഞെടുത്തിരിക്കുക, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വഴിയിൽ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ മുസ്ലിമുകളായി ജീവിക്കാൻ അവസരം കിട്ടിയത്. ഈ ദീനിന്റെ മാർഗത്തിൽ അള്ളാഹു നിങ്ങൾക്ക് ഒരു പ്രയാസവും ഉണ്ടാക്കി വെച്ചത്, ദീനിന്റെ മാർഗത്തിലെ ഒന്നും നമുക്ക് പ്രയാസമേ അല്ല. ആ മാർഗത്തിൽ കർമ്മങ്ങൾ ചെയ്യുന്നത്, ആ മാർഗത്തിൽ അള്ളാഹു വിധേയപ്പെട്ട് ജീവിക്കുന്നത്, ആ മാർഗത്തിൽ ജീവിക്കുന്നത് കൊണ്ട് ഭൗതികമായ ഒരുപാട് കാര്യങ്ങളെ കൈയൊഴിയുന്നത്, ആ മാർഗത്തിൽ ആയതുകൊണ്ട് നേരിടുന്ന മുഴുവൻ പ്രയാസങ്ങളും, വർഗീയതയുടെ അക്രമത്തിന്റെ അപരവൽക്കരണത്തിന്റെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, അതൊക്കെ വലിയ നമുക്ക് അനുഭവമുള്ള കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ അനുഭവിക്കുന്നത് മുസ്ലിമീങ്ങളായത് കൊണ്ടാണ്, അള്ളാഹുവിന്റെ ദീൻ കൈയൊഴിയാതെ ജീവിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ അത് മുഖേന അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ആയത് മുഖേന നിങ്ങൾ അനുഭവിക്കുന്ന ഈ പ്രയാസമുണ്ടല്ലോ, അതൊരു പ്രയാസമേ അല്ല നിങ്ങൾക്ക്. അല്ല നിങ്ങൾ ഇബ്രാഹിം ഏറെ ത്യാഗപൂർണമായി ജീവിതം നയിച്ച മില്ലത്തു ഇബ്രാഹിമിൽ പെട്ടവരാണ് നിങ്ങൾ, ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ മില്ലത്തിൽ പെട്ടവരാണ് നിങ്ങൾ. മുസ്ലിമീന മിൻ ഖബ്ലു വഫീ ഹാദാ, മുമ്പും ശേഷവുമൊക്കെ ഈ വഴിത്താരയിൽ വരുന്നവർക്ക് മുസ്ലിമീങ്ങൾ എന്ന പേരിന് അർഹരാണ്, അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയപ്പെടുന്നവർ എന്ന പേരിന് അർഹരാണ്. അങ്ങനെ വിധേയപ്പെട്ടവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല വലിയ നേട്ടവും അവസരവുമാണ് നൽകാൻ ആഗ്രഹിക്കുന്നത്. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര, അതുകൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിച്ചത്. വല യുരീദു ബിക്കുമുൽ ഉസ്ര, അള്ളാഹു നിങ്ങൾക്ക് ഒരിക്കലും പ്രയാസം ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ ഇതൊരു പ്രയാസത്തിന്റെ വഴിയല്ല, ഇത് എളുപ്പത്തിന്റെ വഴിയാണ്. അപ്പൊ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഈ പറഞ്ഞ പോലെ അവന്റെ കൽപ്പനക്ക് പൂർണ്ണമായും വഴിപ്പെട്ട് ജീവിക്കുക എന്നത്, തെറ്റാതെ അങ്ങനെ സൂക്ഷ്മതയോടുകൂടി പാലിച്ച് മുന്നോട്ട് പോവുക എന്നത്, എല്ലാ ഇബാദത്തുകളും ഭംഗിയായി നിർവഹിക്കുകയും ആരാധനക്കപ്പുറത്തുള്ള മേഖലകളിൽ തമ്പുരാന്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുകയും ചെയ്യുക എന്നത് പ്രയാസമല്ല, അത് വലിയ നേട്ടത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ലഭിക്കാനിരിക്കുന്ന നേട്ടം എത്രയോ വലുതായതുകൊണ്ട് നിങ്ങൾ ഈ മാർഗത്തിൽ സമർപ്പിക്കുന്ന ഒരു സമർപ്പണവും പ്രയാസമുള്ള കാര്യമല്ല. അപ്പൊ പ്രയാസം ഇതിൽ തോന്നാനേ പാടില്ല. ഒരു അസ്ഥിരതയും ഇല്ലാതെ പൂർണമായും അള്ളാഹുവിന്റെ കൽപ്പനക്ക് വഴിപ്പെട്ട് സന്മനസ്സോടുകൂടി നിഷ്കളങ്കമായി നിഷ്കപടമായി നല്ല താല്പര്യത്തോടെ മടിയില്ലാതെ അലസതയില്ലാതെ അസ്വസ്ഥത കാണിക്കാതെ അള്ളാഹുവിന്റെ ഇഷ്ടത്തെ പരിഗണിച്ച് ജീവിക്കാൻ തയ്യാറാവുക എന്നതാണ് അള്ളാഹുമായുള്ള ബന്ധം നിർത്താനുള്ള വഴി. അതാണ് ഏറ്റവും പ്രധാനം, അതാണ് ഇബാദത്ത്. അതുകൊണ്ടാണ് വക്കലാ റബ്ബുക്ക നിന്റെ നാഥൻ വിധിച്ചിരിക്കുന്നു, അല്ലാതാർബുദോ ഇല്ലായ്യാവു, നിങ്ങൾ അവന് വഴിപ്പെട്ടാണ് ജീവിക്കേണ്ടത്. ഈ ഒരു വസ്തുതയാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. ഇത് നാമും നമ്മുടെ സൃഷ്ടാവും തമ്മിലുള്ള ബന്ധമാണ്, അതാണ് ഒന്നാമത്തെ ബന്ധം. ഇസ്ലാം മനുഷ്യനെ പഠിപ്പിച്ച ആദ്യ ബന്ധം അതാണ്. ഇനി രണ്ടാമത്തെ ബന്ധത്തിലേക്ക് പ്രവേശിക്കാം. രണ്ടാമത്തെ ബന്ധം നാമും നമ്മുടെ കൂടെ ജീവിക്കുന്ന ഈ മനുഷ്യരുണ്ടല്ലോ അവരുമായുള്ള ബന്ധമാണ്, അഥവാ സൃഷ്ടിയും സൃഷ്ടികളും തമ്മിലുള്ള ബന്ധം. ഒന്നാമത്തെ സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള ബന്ധം, അതിനെ കുറിക്കുന്ന പ്രയോഗമാണ് ഇബാദത്ത്. അതാണ് അല്ലാതഅബുദു ഇല്ലായ്യാഹു എന്ന് ആവർത്തിച്ച് ഖുർആൻ പറയുന്ന പ്രയോഗം. ഇനി സൃഷ്ടിയും സൃഷ്ടികളും തമ്മിലുള്ള ബന്ധം, നാമും മനുഷ്യരുമായുള്ള ബന്ധം, അതാണ് രണ്ടാമത്തെ ബന്ധം. ആ ബന്ധത്തിൽ മനുഷ്യരിൽ നമുക്ക് ആരോടാണ് ഏറ്റവും അടുത്ത് ബന്ധം ഉണ്ടാവേണ്ടത്, അല്ലെങ്കിൽ ഏറ്റവും വൈകാരികമായ ബന്ധം ആരോടായിരിക്കണം? അതിൽ ഒന്നാം സ്ഥാനത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അഥവാ സൃഷ്ടിയും സൃഷ്ടികളും തമ്മിലുള്ള ബന്ധത്തിൽ നമ്മുടെ ബന്ധം, നാം ഏറ്റവും നല്ല ബന്ധം കാത്തു സൂക്ഷിക്കേണ്ടത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് മാതാപിതാക്കൾ. ഈ ആയത്ത് പഠിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ് സൂചിപ്പിച്ചിരുന്നു, വക്കലാ റബ്ബുക അല്ലാതഅബുദു ഇല്ലാ ഇയാഹു എന്ന് പറഞ്ഞ് വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് ഇഹ്സാനിൽ വർത്തിക്കണം എന്നും കൽപ്പിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതിനർത്ഥം അള്ളാഹുമായുള്ള ബന്ധം കഴിഞ്ഞാൽ പിന്നെ നേരെ മാതാപിതാക്കളുടെ ബന്ധമാണ് എന്നല്ല. ഖുർആൻ ഓരോ സന്ദർഭത്തിലും ഓരോന്നിന്റെയും പ്രാധാന്യം പഠിപ്പിക്കാം. അപ്പൊ മാതാപിതാക്കളെ പരിഗണിച്ച് ജീവിക്കുക, മാതാപിതാക്കളെ അവഗണിക്കുന്നതിൽ ഒരുപാട് വൈവിധ്യങ്ങളുള്ള രീതികൾ സംഭവിക്കുന്ന ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ അള്ളാഹു കൽപ്പിക്കുന്നു, അള്ളാഹുവുള്ള അനുസരണം പറഞ്ഞിട്ട് തൊട്ടുടനെ മാതാപിതാക്കളെ കാര്യം പറഞ്ഞുകൊണ്ട് അത്രയും പരിഗണന കൊടുത്തിരിക്കുന്നു എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് ഇവിടെ. എന്നാൽ അള്ളാഹുമായുള്ള നമ്മുടെ ബന്ധം കഴിഞ്ഞാൽ പിന്നെ ആരുമായിട്ടാണ് നമുക്ക് ബന്ധമുണ്ടാവേണ്ടത് എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ അതിന്റെ ക്രമം വരുമ്പോൾ മനുഷ്യരുമായുള്ള നമ്മുടെ ബന്ധത്തിൽ നമുക്ക് ഏറ്റവും നല്ല ബന്ധം ഉണ്ടാവേണ്ടത്, ഏറ്റവും വൈകാരികമായ ബന്ധം ഉണ്ടാവേണ്ടത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്.
അതിനുശേഷം മാതാപിതാക്കളാണ്, ശേഷം നമ്മുടെ കുടുംബങ്ങളാണ്, അടുത്ത കുടുംബം, അകന്ന കുടുംബം, പിന്നെ അതിനപ്പുറത്ത് സമൂഹത്തിലെ വ്യത്യസ്ത തലത്തിലുള്ള ആളുകളാണ്. അത് നീണ്ട പട്ടിക ഇസ്ലാം പഠിപ്പിക്കുന്നു. അപ്പോൾ രണ്ടാമത് ബന്ധം ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കേണ്ടത് തിരുനബിയോടാണ്. ഇനി ഒരു സംഭവം പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഈ വിഷയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ നമ്മുടെ ഈ ആയത്തിൽ ഈ വിഷയം പ്രത്യേകം പരാമർശ വിധേയമാകുന്നില്ല. പക്ഷെ നമ്മൾ ഒരു വിഷയം പഠിക്കുന്നതിന്റെ ക്രമത്തിൽ പഠിച്ചു പോകുന്നത് കൊണ്ടാണ് ഈ വിഷയം കൂടി ആ കൂട്ടത്തിൽ പരാമർശിക്കുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുമായി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. രണ്ടുപേരും നല്ല കൂട്ടുകാരാണ് കാര്യം നിങ്ങൾക്കറിയാം. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, റസൂലുള്ളാഹി നടത്തത്തിനുള്ളിൽ ഉമറിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു. സ്നേഹത്തോടെ ഒരു പിടുത്തമാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല എന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു. ഉമർ ഖത്താബ് തിരുനബിയുടെ കയ്യിലും പിടിച്ചു. രണ്ടുപേരും ഇങ്ങനെ കൈ പിടിച്ച് നിൽക്കുക. അപ്പൊ ഒരു വൈകാരികമായ അവരുടെ സ്നേഹപ്രകടനത്തിന്റെ ഒരു ഭാഗമായി, പരസ്പര ബഹുമാനത്തിന്റെ ഒരു ചിത്രമായി നമുക്കതിനെ മനസ്സിൽ കാണാം. അപ്പോ എന്ത് സംഭവിച്ചു എന്നാണ് ഹദീസ് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബി യദി ഉമറ യൗമൻ, ഒരു ദിവസം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിന്റെ കയ്യിൽ പിടിച്ചു. ഫഖാല, അപ്പൊ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വളരെ വികാരത്തോടു കൂടി സ്നേഹ വായ്പോടെ പറഞ്ഞു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ തിരുദൂതരെ, എന്നെ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങയോടാണ് കേട്ടോ എന്നാ. ഉമർ ഖത്താബിന്റെ വർത്തമാനം നിഷ്കളങ്കമാണ് കേട്ടോ. ആ വർത്തമാന നിഷ്കളങ്കതയാണ് ഈ പ്രകടമാണ് റസൂലെ, എന്നെ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങയോടാണ്. ഉമർ ഖത്താബ് നിഷ്കളങ്കമായിട്ട് പറഞ്ഞു. ഫഖാല അലൈഹിസ്സലാം, അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല അങ്ങനെയല്ല ഉമറെ, അങ്ങനെയല്ല വേണ്ടത്. വല്ലദി നഫ്സി ബിയദി, എന്റെ ആത്മാവ് ആന്റെ കയ്യിലാണ്, അവനാണ് സത്യം. ഞാൻ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനായിരിക്കണം. മിൻ നഫ്സിക, നിന്നെക്കാൾ, നിന്നെക്കാൾ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ ഞാനായിരിക്കണം. നമ്മൾ ഓരോരുത്തരും നമ്മെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ തെറ്റാണെന്ന് പറയാൻ പാടില്ല. നമ്മൾ ഓരോരുത്തർ ഒന്നാമതായി സ്നേഹിക്കുന്നത് സ്നേഹിക്കേണ്ടത് ആരെയായിരിക്കണം? തിരുനബിയെ ആയിരിക്കണം. അതന്നെ പറഞ്ഞതിനർത്ഥം. ഉമർ ഖത്താബ് അവരുടെ വികാര വായ്പോടെ പറഞ്ഞു, റസൂലേ, എന്നെ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും സ്നേഹം അങ്ങയോടാണ് കേട്ടോ. അപ്പൊ റസൂലുള്ളാഹി തിരുത്തി, അങ്ങനെയല്ല വേണ്ടത്, മറിച്ച് അഹബ്ബു അഹബ്ബു ഇലൈക മിൻ നഫ്സിക, നിന്നെക്കാൾ ഞാൻ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനായിരിക്കണം. ഫഖാലഹു ഉമർ, അപ്പൊ ഉമർ ഖത്താബ് കാര്യം മനസ്സിലായി. അദ്ദേഹം ഉടനെ പറഞ്ഞു, വൈന്നഹു അല്ലാൻ വല്ലാഹി ലാ അൻത അഹബ്ബു ഇലൈ മിൻ നഫ്സി. പ്രവാചകരെ, ശരി, ഇപ്പോൾ ഇവിടെ മുതൽ എന്നെക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ അങ്ങാണ്. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, ആണയാവുമ്പോ ഉമറെ ഇപ്പോഴാണ് ശരിയായത്, അതാണ് അതിന്റെ ക്രമം എന്നുള്ള. ഇതൊരു ക്രമം പഠിപ്പിക്കല, അള്ളാഹു അള്ളാഹുമായുള്ള ബന്ധം സുഗമമാക്കുക നമ്മുടെ ഒന്നാമത് ബാധ്യത കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബന്ധം മനുഷ്യരുമായിട്ടുള്ള ബന്ധമാണ്. ആ ബന്ധത്തിൽ ഏറ്റവും നല്ല ബന്ധം നാം കാത്തു സൂക്ഷിക്കേണ്ടത് തിരുനബിയോടാണ്. റസൂലുള്ളാഹി ശേഷം പഠിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലമ, ലാ യുഅ്മിനു അഹദുക്കും ഈ പ്രശസ്തമായ ഹദീസ് പറഞ്ഞ സന്ദർഭം ഇതാണ്. നിങ്ങൾ എല്ലാവരും തന്നെ വിശ്വാസിയാവുകയില്ല, ഞാൻ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടവനായി തീരുന്നത് വരെ. മീം വലദിഹി അവൻ വാലിദിഹി അവൻ മാതാപിതാക്കളെക്കാൾ, വന്നാസി അജ്മഈൻ മുഴുവൻ മനുഷ്യരെക്കാളും, മുഴുവൻ മനുഷ്യരെക്കാളും അവന്റെ മാതാപിതാക്കളെക്കാളും ഭാര്യ സന്താനങ്ങളെക്കാളും ഏറ്റവും ഇഷ്ടം എന്നോടായിരിക്കണം, അല്ലാത്ത പക്ഷം നിങ്ങൾ ആരും വിശ്വാസികളാവുകയില്ല. അപ്പോൾ മനുഷ്യരും മനുഷ്യരുടെ ബന്ധത്തിൽ നമ്മുടെ ബന്ധം ഏറ്റവും ഒന്നാമതായി സുദൃഢമാകേണ്ടത് തിരുനബിയുമായിട്ടാണ്. ശേഷം മാതാപിതാക്കളിലേക്ക് വരുന്നു. നമ്മുടെ ആയത്തിന്റെ അടുത്ത ഭാഗം അതാണ്. ഈ കാര്യം സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇൻഷാല്ലാ റബീഉൽ അവ്വൽ മാസത്തിലൂടെ മുന്നോട്ട് പോകുന്നത് ഈ വിഷയമായ ധാരാളം ചർച്ചകൾക്ക് അവസരമുള്ള ഒരു സന്ദർഭമാണ്. ഇൻഷാല്ലാ തുടർച്ചയിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ തിരുനബിയുമായുള്ള സ്നേഹത്തിന്റെ രീതി എല്ലാവരും പഠിച്ചവരാണ്, അങ്ങനെ മനസ്സിലാക്കുന്നവർ. വൈകാരികമായ സ്നേഹം തന്നെ വേണം, പക്ഷേ അതിന്റെ രീതിശാസ്ത്രം എങ്ങനെ എന്നത് അറിയാതെ പോവുകയോ അല്ലെങ്കിൽ വിസ്മരിക്കപ്പെടുകയോ അല്ലെങ്കിൽ അതിനപ്പുറത്തുള്ള ചർച്ചകൾ അത് മുങ്ങിപ്പോവുകയോ ചെയ്യുന്നു എന്നതും ഒരു വസ്തുതയാണ്. ഇൻഷാല്ലാ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ബന്ധങ്ങൾ അല്ലാഹുവുമായും അവന്റെ സൃഷ്ടികൾ ഓരോരുത്തരുമായും എങ്ങനെയാവണമെന്ന് പഠിപ്പിച്ച് അതേ ക്രമത്തിൽ തന്നെ അത് ഊട്ടിയുറപ്പിച്ച് മുന്നോട്ട് പോകാൻ നമ്മെ സഹായിക്കുമാറാവട്ടെ. ആ വിഷയത്തിൽ നമുക്ക് വരുന്ന എല്ലാ കുറവുകളും തമ്പുരാൻ നമുക്ക് വിട്ടുപൊറുത്തും അപ്പാകി തരുമാറാവട്ടെ.
യഥാവിധി ഖുർആനിന്റെ ആശയങ്ങളെ തിരുസുന്നത്തിന്റെ വെളിച്ചത്തിൽ പണ്ഡിതോചിതമായ മഹാരഥന്മാരുടെ വർത്തമാനത്തിന്റെ വെളിച്ചത്തിൽ പഠിച്ചു മനസ്സിലാക്കി അങ്ങനെ ഈമാൻ ഉറപ്പിച്ച് അതനുസരിച്ച് ജീവിച്ച് അള്ളാഹുവിന്റെ കൽപ്പനക്ക് വഴിപ്പെട്ട് ജീവിച്ച് മരിച്ചു പോകുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. നമ്മുടെ രോഗികൾക്ക് നാഥൻ ശിഫയും ശമനവും പ്രദാനം ചെയ്യുമാറാവട്ടെ. നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക പ്രതിസന്ധികളിലും അള്ളാഹു നമ്മെ കരകയറ്റി തരുമാറാവട്ടെ. നമ്മുടെ മാനസികമായ വിഷമതകൾ അള്ളാഹു ദൂരീകരിച്ച് തരുമാറാവട്ടെ. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا من لدنك رحمه وهيئ لنا من امرنا رشدا. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. واغفر لنا يا غافر للذنوب وارحمنا بانواع رحمتك يا ارحم الراحمين. سبحان ربك رب العزه عما يصفون والسلام عليكم والحمد لله رب العالمين. آمين برحمتك يا رب. السلام عليكم ورحمة الله.